നമ്മളൊക്കെ ദിവസവും ഒരുപാട് വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിചിത്രമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മളെ മലയാളികൾ ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ സ്വന്തം കാർത്തിക് സൂര്യയുടേതായിരിക്കും. അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ, ആജാതി വെറൈറ്റി വീഡിയോസാണ് മൂപ്പര് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കാർത്തിക് സൂര്യയുടെയൊക്കെ മുത്തശ്ശനായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒടുക്കത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചാനലുകളെ കുറിച്ചിട്ടാണ്. വെൽക്കം ബാക്ക് ടു ഓഫ് വേൾഡ് അഫ്ലിയർ. സൺഡേ ഫണ്ടേ, അതുകൊണ്ട് തന്നെ ഫണ്ണായിട്ടുള്ളൊരു ടോപ്പിക്, അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതലിരുന്ന് തപ്പാൻ തുടങ്ങിയതാണ് ഒരു ഫണ്ണായിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ തപ്പി തപ്പി അവസാനം ലേറ്റായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏറെക്കുറെ ഇന്ന് ഞായറാഴ്ച 7:30 ആ ടൈമായിട്ട്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണാമെന്നുള്ളത് യാതൊരു പിടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് മൊത്തം 5 ചാനലുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചാനൽ ബെഞ്ചമിൻ ബെനറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ഏറെക്കുറെ 10 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ തപസ് പോലെ ഇരിക്കും, ചിരിച്ചോണ്ടിരിക്കും. ഏറെക്കുറെ 4 മണിക്കൂർ ഇത് തന്നെ പരിപാടി. ആൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നുമില്ല. ക്യാമറയുടെ മുന്നിൽ 4 മണിക്കൂർ, കൃത്യം 4 മണിക്കൂർ ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കും. അതാണ് മൂപ്പരെ മെയിൻ പരിപാടി. ഒരിക്കൽ ഇങ്ങനെ മൂപ്പര് ചിരിച്ചോണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് മൂപ്പർക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണം, മൂത്രയൊക്കെ മുട്ടാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറ പോസ് ചെയ്ത് വെച്ചിട്ട് പോയി വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുള്ളൂ. പക്ഷേ ആൾ ചെയ്തൊരു പരിപാടി ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് മൂത്രയിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മൂപ്പര് ഈ ഒരു ചിരി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് പോലും ഈ ഒരു കാലയളവിൽ ഏറെക്കുറെ 10 മാസം മുമ്പ് വരെ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ചാനലിന് ഏറെക്കുറെ 175,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് യാതൊരു പിടി. എന്തായാലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മൂപ്പര് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്. അതായത് ഒരു 4 മണിക്കൂർ അങ്ങനെ നടക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്ന കാര്യങ്ങൾ, അതൊരു മരമാണ്, അതൊരു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 മണിക്കൂറോളം തന്നെ മൂപ്പര് പരിപാടി. അപ്പോൾ മൂപ്പര് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, വേണം എന്നുള്ളവർക്ക് കയറി നോക്കാം. ഇപ്പോൾ ഏറെക്കുറെ 275,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ മൂപ്പര് ചാനലിനെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാനൽ നോക്കാം. ചാനലിൻ്റെ നെയിം 01A51CD0 എന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ കയറി നോക്കിയ സമയത്ത് ആദ്യം യാതൊരു കാര്യം പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ഭാഷയിലായിരുന്നു അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ ഫോണ് നേരം തല തിരിച്ച് വെച്ചപ്പോഴാണ് സംഗതി മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ നേരെ തല തിരിച്ചിട്ടായിരുന്നു ആ ടൈറ്റിലുകളിൽ മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് ടൈറ്റിലുകളുള്ള വീഡിയോസുകളുണ്ട്. സേ ഗുഡ് ബൈ, ബ്ലഡ് ബ്രദേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകളാണ്. ഈ വീഡിയോസുകൾ കണ്ടു നോക്കിയ സമയത്ത് മെൻ്റലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തരത്തിൽ ഒരുപാട് സൗണ്ടുകൾ അതൊക്കെ വെച്ച് കണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലാണ് ആ വീഡിയോസുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരിക്കലൊരു ഹസ്ബൻഡും വൈഫും കൂടെ ഔട്ടിങ്ങിന് പുറത്തു പോയതാണ്. ഇയാൾ ഈ ചാനലിൻ്റെ അഡ്മിന് അവരെവിടൊക്കെ പോകുന്നു ആ സ്ഥലങ്ങളിൽ മുഴുവനും അവരറിയാതെ അവരെ പിന്തുടർന്നിട്ട് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വികൃതമായിട്ടുള്ള പരിപാടികളാണ് ഈ ചാനലിൻ്റെ അഡ്മിനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഏതോ ഒരു സൈക്കോയാണ് ഈ ഒരു ചാനലിൻ്റെ പിന്നിൽ എന്നാണ്. ഇനി മൂന്നാമത്തെ ചാനൽ മീറ്റ് സ്ലീപ്പ് ആർക്യൂസ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. പരസ്പര ബന്ധമില്ലാത്ത കുറേ വിഷ്വൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ട പോലെയാണ് ഈ ഒരു ചാനലിലുള്ള വീഡിയോസുകൾ അധികം. ആ വീഡിയോസുകൾ എങ്ങനത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബൾബ് ചെറുതായി ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നു, പിന്നെ അടുത്തത് ഒരു പഴയ ബിൽഡിംഗ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വിഷ്വൽ വരുന്നത് നിലത്ത് മുഴുവൻ ചോര ഒന്നായിട്ടിങ്ങനെ ആയി കിടക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരുപാട് ടെറിഫൈ അല്ലെങ്കിൽ വിയേഡായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളാണ് ഈ ഒരു ചാനലിലുള്ളത്. കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിലുള്ള വീഡിയോസുകൾ കണ്ട ഒരു സബ്സ്ക്രൈബർ നേരെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്, ഈ ചാനലിൻ്റെ മുതലാളി ഏതൊരു സൈക്കോ കില്ലറാണ്, ഒരു സീരിയൽ കില്ലറാണെന്ന് പറഞ്ഞിട്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ച സമയത്ത് ആദ്യകാലങ്ങളിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇയാൾ ഏതോ ഒരു ആളെ കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് ഒരു ബാഗിനകത്താക്കിയിട്ട് ഉപേക്ഷിക്കുന്നതായിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ വീഡിയോ ആ ബാഗ് തുറന്നിട്ട് ഡെഡ് ബോഡി പോലീസുകാർ എടുക്കുന്നത്, ഇയാൾ ദൂരെ നിന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ നാലാമത്തെ ചാനലിനെ കുറിച്ച് നോക്കാം. ഇന്നത്തെ കാലത്ത് എന്തൊരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും പാചകം ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം പോയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ സെർച്ച് ചെയ്തെടുക്കാറാണ് പതിവ്. ഇങ്ങനെ സെർച്ച് ചെയ്തെടുത്തിട്ട് പാചകം ചെയ്യുന്ന ആളുകൾ ഹൗ ടു ബേസിക് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ കയറിയിട്ട് അതിലുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ ആ സാധനം ഉണ്ടാക്കില്ല. കാരണം അത്രക്കും വെറൈറ്റി ആയിട്ടാണ് ഇവരുടെ വീഡിയോസുകൾ ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തമ്പനിയിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പക്ക നല്ലൊരു എന്തോ സാധനം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചത് പോലെയാണ് നമുക്ക് തോന്നുകയെങ്കിലും ഇവരുടെ വീഡിയോസുകൾ കണ്ടു കഴിയുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തീരുമാനമായി കിട്ടും. ഇവർ മെക്ഡൊണാൾഡിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് വാഷ് ബേസിൽ കൊണ്ടുപോയിട്ടു, നാല് ഇളക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു, അതിനുശേഷം നേരെ എടുത്തിട്ട് ഒരു ടേബിളിൻ്റെ മേലെ ഉരുളക്കിഴങ്ങ് മൊത്തം വെച്ചു, അതിൻ്റെ മേലെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടു,
പരിപാടി കഴിഞ്ഞു, ഫ്രഞ്ച് ഫ്രൈസ് റെഡി. അത്തരത്തിലുള്ള ഒരുപാട് വിയേർഡായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളാണ് ഇവരുടെ ഈ ചാനലിലുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മുടെ അഞ്ചാമത്തെ ചാനൽ. ഇത് കുറച്ച് ഹൊറർ ആയിട്ടുള്ളൊരു സംഭവമാണ്, അത്ര ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹൊറർ ആയിട്ട് തന്നെ പറയാം. ലൂയിസ് ഈസ് മിസ്സിംഗ് എന്നായിരുന്നു ഈ ഒരു ചാനലിൻ്റെ പേര് കുറച്ച് കാലം മുമ്പ് വരെ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂയിസ് എന്ന് പറയുന്ന 23-കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി ലണ്ടനിലേക്ക് താമസം മാറുകയാണ്. അവരുടെ യൂട്യൂബ് ചാനൽ നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ വീടും പരിസരവും ഒക്കെ ആ ഒരു വീഡിയോസുകളിൽ, അവരുടെ വ്ളോഗുകളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസുകളും കളക്ട് ചെയ്ത മനസ്സിലാക്കിയ ആരൊക്കെയോ രാത്രികാലങ്ങളിൽ ഇവരുടെ ഡോറിൽ വന്നിട്ട് മുട്ടാൻ തുടങ്ങി. ഇത്തരത്തിൽ അടുപ്പിച്ചുള്ള 1-2 ദിവസങ്ങളിൽ ഇവരുടെ ഡോറിൽ ആരൊക്കെയോ വന്ന് മുട്ടുന്നതും ഇവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരോ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇവർ അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിലിടുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ പുതിയ വീഡിയോസുകളൊന്നും വരാതെയായി. അപ്പോൾ ആളുകൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ലൂയിസ് എന്ന് പറയുന്ന 23-വയസ്സുകാരി മിസ്സിംഗ് ആയിരുന്നു. 2007 കാണാതായ അവരെ ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. ലൂയിസിനെ കാണാതായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ലൂയിസ് ഈസ് മിസ്സിംഗ് എന്ന ഈ ഒരു ചാനലിൻ്റെ പേര് അവരുടെ ഫാമിലി മാറ്റുന്നത്. അതേപോലെ തന്നെ ലൂയിസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇന്നും എഴുതിയിട്ടിട്ടുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ആരൊക്കെയോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇന്നും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒരു വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നാളെ നമ്മുടെ മൺഡേ മോട്ടിവേഷനിൽ നമ്മുടെ സ്വന്തം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കഥയുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്കും